ഇനി മീരാനന്ദൻ്റെ സന്തോഷ വാർത്തയ്ക്ക് മണിക്കൂറുകളും ദിവസങ്ങളും മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. എന്നാൽ ഈ അവസാന സമയം തൻ്റെ അവസാന ഒരുക്കങ്ങളെന്ന നിലയിൽ മീരാനന്ദൻ തൻ്റെ മുടിയിലും മുഖത്തുമൊക്കെ ചെയ്ത മാറ്റങ്ങളെക്കുറിച്ചുള്ള വീഡിയോ ആണ് പുറത്തു വന്നിരിക്കുന്നത്. ദുബായിൽ നിന്ന് തന്നെ ചെയ്തുകൊണ്ടാണ് മീരാനന്ദൻ നാട്ടിലേക്ക് വന്നതെന്നാണ് പറയുന്നത്. ഇനി ഇവിടെ വന്നാൽ സമയമില്ല എന്നറിയാവുന്നത് കൊണ്ട് വന്ന അതേ ദിവസം ക്ഷേത്രദർശനവും അന്ന് വൈകുന്നേരം മെഹന്തിയും ഇനി ഹൽദിയും സംഗീതമൊക്കെ കഴിഞ്ഞ് വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ മാത്രമാണ് സമയമുള്ളത്. ഇതിനിടയിൽ പാർലറിൽ പോയി ഒരുങ്ങാൻ പോലും സമയമില്ലെന്ന് മനസ്സിലാക്കി താരം നേരത്തെ തന്നെ ഇതെല്ലാം മുൻകൂട്ടി കണ്ടു. ദുബായിൽ നിന്ന് തന്നെ മുടിയൊക്കെ വെട്ടി ഷെയ്പ്പാക്കി അതിനോടൊപ്പം കളറും അടിച്ചാണ് മീരാനന്ദൻ നാട്ടിലേക്ക് എത്തിയത്. അവസാന ഒരു മേക്കപ്പാണ് ഇപ്പോൾ കണ്ടത്. ബാറിക് സലൂൺ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഇപ്പോൾ മീരാനന്ദൻ ഈ സന്തോഷമൊക്കെ നടത്തിയത്. ഇപ്പോൾ മുടി മുറിച്ചതിൻ്റെ സന്തോഷം താരം തന്നെ പങ്കുവച്ചിട്ടുണ്ട്. എന്തായാലും വലിയ ഒരു പ്രത്യേക സ്റ്റൈലൊന്നും ചെയ്തിട്ടില്ല. പ്രീലൈറ്റിനെ ഒന്നും ചെയ്യാതെ ഒരു ഹൈലൈറ്റ്സ് മാത്രം ചെയ്തുകൊണ്ട് മുടി ശകലമൊന്ന് മുറിച്ചുകൊണ്ട് മീരാനന്ദന് ഒന്ന് ഒതുക്കി കൊടുത്തു എന്നാണ് എല്ലാവരും പറയുന്നത്. ബുർജ്മാൻ മോളിലുള്ള ഒരു വലിയ സലൂണിലാണ് ഇപ്പോൾ മീരാനന്ദൻ എത്തിയിരുന്നത്. അവിടുത്തെ സീനിയർ ക്രിയേറ്റീവ് സ്റ്റൈലിസ്റ്റായ കാരൻ പ്രാതനാണ് ഇപ്പോൾ മീരാനന്ദന് വേണ്ടി ഈ ഒരുക്കങ്ങളൊക്കെ തന്നെയും ചെയ്തത്. ലക്ഷങ്ങൾ വില കൊടുത്തു തന്നെയാണ് മീര ഇപ്പോൾ തൻ്റെ മുടിക്ക് ഈ ഒരു മാറ്റം ചെയ്തിരിക്കുന്നത്. പ്രേക്ഷകർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു. വിവാഹത്തോടനുബന്ധിച്ച് ഇത് ചെയ്യേണ്ട കാര്യം തന്നെയായിരുന്നു. നല്ല കാര്യമെന്ന് മീരാനന്ദനോട് എല്ലാവരും പറയുന്നു. ഇപ്പോൾ സുന്ദരിയായിട്ടുണ്ട് എന്ന് പ്രേക്ഷകരെല്ലാവരും ഒരുപോലെ പറയുന്നുണ്ട്. ഒന്നുകൂടെ സുന്ദരിയായി എന്നാണ് പ്രേക്ഷകർ തിരുത്തി പറയുന്നത്. മീരാനന്ദൻ്റെ ഈ പുതിയ സ്റ്റൈൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. വിവാഹ ദിവസം ഇതിലും സുന്ദരിയായിരിക്കുമെന്ന് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നു. മേക്കപ്പൊക്കെ അണിയുമ്പോഴേക്കും ഈ കളറും ചേരുമായിരിക്കുമെന്നും ഇപ്പോൾ മീരാനന്ദൻ എന്തായാലും ഈ കളറും മുടി വെട്ടിയ സ്റ്റൈലുമൊക്കെ ചേരുന്നുണ്ടെന്നും ഇതൊരു പുതിയ മാറ്റം തന്നെയെന്ന് പ്രേക്ഷകർ തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇത്രയും വില കൂടിയ സലൂണിൽ പോകണമായിരുന്നു എന്ന് വിമർശകർ ചോദിക്കുമ്പോഴും അതൊക്കെ ദുബായ് സ്റ്റൈലാണെന്ന് പ്രേക്ഷകർ തന്നെ അഭിപ്രായം പറയുന്നുമുണ്ട്. നിരവധി പേർക്ക് വളരെയധികം ഇഷ്ടമുള്ള പ്രിയങ്കരിയായ നടി തന്നെയാണ് മീര. ദിലീപ് ചിത്രമായ മുല്ലയിലൂടെയാണ് പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുത്തത്. മുല്ല എന്ന സിനിമയിലൂടെ തന്നെയായിരുന്നു വെള്ളിത്തിരയിലേക്ക് താരം എത്തിയത്. ആദ്യം അവതാരികയായിട്ടായിരുന്നു മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ മുന്നിൽ എത്തിയത്. അതുകൊണ്ട് തന്നെ സ്റ്റാർ താരം വെള്ളിത്തിരയിൽ സ്റ്റാർ സിംഗറിലൂടെ അവതാരികയായി പ്രേക്ഷകരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ വളരെയധികം പ്രേക്ഷകർ ഏറ്റെടുക്കുകയും ചെയ്തു. ആദ്യമായി പ്രത്യക്ഷപ്പെട്ടപ്പോൾ റേഡിയോ ജോക്കിയായും മികച്ച ഗായികയായും കൂടിയാണ് മീര വന്നത്. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ തൻ്റെതായ ഒരിടം സിനിമയിൽ കണ്ടെത്താൻ താരത്തിനായിട്ടുണ്ടായിരുന്നു. മുല്ല എന്ന സിനിമയിലൂടെയായിരുന്നു വെള്ളിത്തിരയിലേക്ക് താരത്തിൻ്റെ അരങ്ങേറ്റം. മലയാളികളുടെ പ്രിയങ്കരിയായ നടിയും ഗായികയുമായ മീരാനന്ദൻ വളരെയധികം പ്രത്യേകത നിറഞ്ഞ ദിവസങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത്. ആശംസ പ്രവാഹം തന്നെയാണ് ഇപ്പോൾ നിരവധി പേർ നൽകുന്നത്. എന്തായാലും മീരയെ കാണാൻ സുന്ദരിയായിട്ടുണ്ടെന്നും പുതിയ ഹെയർ സ്റ്റൈലും മേക്കപ്പും ഒക്കെ ചേരുന്നുണ്ടെന്നും പറയുന്നു. ഇനി കൂടുതൽ വിശേഷങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ഇനിയും വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ വിശേഷങ്ങൾ പങ്കുവയ്ക്കണമെന്ന് പ്രത്യേകം ഓർമ്മിച്ചുകൊണ്ടാണ് പ്രേക്ഷകർ എത്തുന്നത്. കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.